ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ നീര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഹെയർ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ഹെയർ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, പോയൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും കൂടി നല്ല ഉള്ളു വെക്കാനും അതുപോലെ തന്നെ നീളത്തിൽ വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ. ഇതൊരു ഹെയർ പാക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു ടോണറായിട്ടും ഒരു ഹെയർ വാട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയൊരു രണ്ട് പാക്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ, യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടുതൽ ബെൽ ബട്ടണും കൂടി മറക്കാണ്ട് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇന്നത്തെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് ഒരു ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉലുവയാണ്. ഉലുവ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പണ്ട് മുതൽക്കേ തന്നെ നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഉലുവ. അപ്പോൾ അതുപോലെ എഫക്റ്റീവായിട്ടാണ് നമ്മൾ ഹെയർ പാക്കിലൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ നമ്മുടെ മുടി നീളം വയ്ക്കാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും മുടി സ്കാൽപ്പിൽ നിന്ന് പുതിയ മുടികളൊക്കെ വളർത്തിയെടുക്കാനും മുടിക്ക് തിക്നെസ് കൂടാനും അതുപോലെ എല്ലാ പ്രശ്നങ്ങളും, ഹെയറിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഉലുവ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഹെയറിൻ്റെ ലെങ്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്, എന്നിട്ടൊരു പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് ഞാനൊരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങളിത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത്, പാക്ക് വേണ്ടത്, അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്രയും മതിയാവും. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനാണ് നമുക്ക്. അപ്പോൾ തിളച്ചെടുത്തതിന് ശേഷം ഒരു കപ്പോളം വെള്ളം നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗ്യാസിനകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ ഈ ഒരു ഉലുവയുടെ ആ ഒരു നീര് അല്ലെങ്കിൽ ആ ഒരു കളറൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ വെള്ളം നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഇതായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു തിക്ക് പാക്കായിട്ടും അതുപോലെ തന്നെ ഒരു വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള ഒരു പാക്കായിട്ടും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റൊരു സാധനം വെച്ചിട്ട് രണ്ടൊരു ഹെയർ പാക്ക് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നമ്മുടെ ആ ഒരു ഉലുവ നന്നായിട്ട് വെന്തിട്ട് അതൊന്ന് നല്ല എന്തോപോലെ വീർത്ത് വരും കേട്ടോ. നമ്മുടെ തലേദിവസമൊക്കെ കുതിർത്ത് വയ്ക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഉലുവ നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 1.5 മണിക്കൂറോളം നമ്മുടെ ഈ ഒരു ഉലുവ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അരിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു വെള്ളം നമ്മുടെ ഒരു ഹെയർ പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഉലുവയില്ലേ, സാധാരണ ഈ ഒരു വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്കാൽപ്പിലൊക്കെ നൈറ്റിലൊക്കെ ആണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലാതെ നമുക്കിതൊരു പാക്കായിട്ട് വേണമെങ്കിലും ഡേ ടൈമിലൊക്കെ ഇടാം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു പാക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ പാക്ക് നമ്മൾ കളയേണ്ട കേട്ടോ, ഇതും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഉലുവയിൽ ആ ഉലുവയാണ് എടുക്കുന്നത്. ആ ഉലുവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഹെയർ പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഉലുവ അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ബൗള് എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഉലുവ കുതിർത്ത് വെച്ചിട്ട് അരയ്ക്കുന്നത് പോലെ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ ഉലുവ വേവിച്ചിട്ട് അരയ്ക്കുന്നത്. ഈ വേവിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും. ഞാനിപ്പോൾ കുതിർത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഉലുവ അരച്ച് വേവിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉലുവ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ഉലുവ അരച്ചെടുക്കാനായിട്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. നന്നായിട്ട് കുറുകിയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിനകത്തോട്ട് കഞ്ഞിവെള്ളത്തിന് പകരം വെള്ളം ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മാക്സിമം ഇതൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അരഞ്ഞ് കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക.
അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെയൊന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ, കാരണം ഈ ഒരു ഉലുവയൊക്കെ ആയതുകൊണ്ട് സ്കാൽപ്പിൽ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് നന്നായിട്ടും താരനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ചൊറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക. ഞാനിവിടെ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ പാക്ക് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ ഈ ഒരു പാക്ക് ഉലുവയുടെ ആ ഒരു ജെല്ല് ക്രീം പോലെയുള്ളത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ലൂസാക്കണമെന്നുണ്ടെങ്കിലും ഒന്നുകിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഒരൽപ്പം ഒഴിച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ഇത് മാത്രമാണ് ചെയ്യുന്നതും. ഈ ഒരു പാക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പാക്കിനകത്തോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫ്രിസി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരൽപ്പം ഓയിൽ, നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ ഇതിനകത്തോട്ട് ഒരൽപ്പം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഉലുവയൊക്കെ ആയതുകൊണ്ട് തന്നെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉലുവയൊക്കെ പാക്ക് ഇടുന്ന സമയത്ത് ഒരൽപ്പം ഓയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ ഇതിനകത്ത് ഇട്ടിട്ടില്ല, ഞാൻ സ്കാൽപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഹെയർ ഒരൽപ്പം ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ പാക്കിലോട്ട് ഓയിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം. അതിന് മുൻപ് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരൽപ്പം ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉലുവയുടെ ആ ഒരു വെള്ളം നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മാക്സിമം ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക, എങ്കിലാണ് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മുടെ ഹെയറിലോട്ട് ഇറങ്ങി ചെല്ലത്തുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരൽപ്പം നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലായിടവും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഉലുവയുടെ ആ ഒരു ജെല്ല് എടുത്തിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തണുപ്പായതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ സ്കാൽപ്പ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു ഉലുവ പാക്ക് എടുക്കുന്ന സമയത്ത് അരിച്ച് മാത്രം എടുക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കഴുകി കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നെറ്റുകയറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കോൾഡിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർ, അതുപോലെ തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത് ആഴ്ചയിൽ മാക്സിമം 1-2 തവണയെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്കുള്ളു വയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടിയൊക്കെ കൊഴിഞ്ഞു പോയി സ്കാൽപ്പൊക്കെ പുറത്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്കാൽപ്പിലൊക്കെ ഹെയർ നന്നായിട്ട് വളർന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം വെച്ച് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ മുടിയിഴകളൊക്കെ വളർന്നു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനെന്ന് മറന്നുപോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.